മെക്സിക്കോയിലെ ഇസ്രയേൽ എംബസിക്ക് തീയിട്ടു. റഫ ആക്രമണത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിലായിരുന്നു സംഭവം. എംബസിക്ക് നേരെ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ കുപ്പി ബോംബുകൾ എറിഞ്ഞു. മുഖം മറച്ചെത്തിയ പ്രതിഷേധക്കാർ പോലീസിനെതിരെ കല്ലുകൾ വലിച്ചെറിഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. അക്രമ സംഭവങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ നിലപാടിനെതിരായി മെക്സിക്കോ ചൊവ്വാഴ്ച പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ നിരത്തുകളിലേക്ക് എത്തിയത്. റഫയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ആഗോളതലത്തിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ സജീവമാവുകയാണ്. ഇസ്താംബുളിലെ ഇസ്രയേൽ കോൺസുലേറ്റിന് വെളിയിൽ തിങ്കളാഴ്ച പ്രതിഷേധമുണ്ടായിരുന്നു. ഞായറാഴ്ച രാത്രിയിലാണ് റഫയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രയേൽ ബോംബിട്ടത്. 50-ലേറെ പേരാണ് ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ ഏറിയ പങ്കും സ്ത്രീകളും വയോധികരുമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. റഫയിലെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിനെതിരെ ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ച മെക്സിക്കോ രംഗത്തെത്തിയിരുന്നു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിൽ നേരിടുന്ന തടസ്സങ്ങളും സാംസ്കാരിക പൈതൃകത്തിന്റെ നാശവും ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാപനം നടന്നത്. ഇതു സംബന്ധിച്ച അപേക്ഷ മെക്സിക്കോ ICJ ഫയൽ ചെയ്തതായാണ് റിപ്പോർട്ട്. റഫയിലെ സൈനിക നടപടി ഇസ്രയേൽ ഉടനെ അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര കോടതിയുടെ വിധി മറികടന്നുകൊണ്ട് നെതന്യാഹു സർക്കാർ അതിക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് മെക്സിക്കോയുടെ തീരുമാനം. ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലാണ് റഫയിലെ സൈനിക നടപടി ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും ICJ ഉത്തരവിട്ടത്. ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയായതിനാൽ വംശഹത്യ കൺവെൻഷനിൽ ഒപ്പുവച്ച എല്ലാ രാജ്യങ്ങൾക്കും ICJ നിയമത്തിലെ Article 63 ഇത്തരം കേസുകളിൽ ഇടപെടാൻ അനുമതി നൽകുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ചൊവ്വാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെ മെക്സിക്കോ കക്ഷി ചേരൽ പ്രഖ്യാപനം നടത്തിയത്. സായുധ സംഘടനത്തിന് ഇടയിൽ വംശഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാമെന്ന് മെക്സിക്കോ ചൂണ്ടിക്കാട്ടി. വംശഹത്യ കൺവെൻഷൻ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിരോധിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ദേശീയവും വംശീയവും അല്ലെങ്കിൽ മതപരമായ ഒരു ഗ്രൂപ്പിനെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും നിരോധിക്കുന്നുവെന്ന് മെക്സിക്കോ പറഞ്ഞു. മാനുഷിക സഹായങ്ങളെ ബോധപൂർവം തടയുന്നത് ക്രൂരതയാണ് എന്നും യുദ്ധക്കുറ്റമാണെന്നും മെക്സിക്കോ വ്യക്തമാക്കി. പലസ്തീൻ സംസ്കാരവും പൈതൃകവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെയും മെക്സിക്കോ പ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൺവെൻഷന്റെ Article 2B പ്രകാരം ഒരു ജനതയുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കുന്നതും കുറ്റകരമാണെന്ന് ICJ അപേക്ഷയിൽ പറയുന്നുണ്ട്. 2024 തുടക്കത്തിൽ തന്നെ കൊളംബിയയും ലിബിയയും വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈജിപ്തും തുർക്കിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കക്ഷി ചേരുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. Article 62 പ്രകാരം നിക്കുരാഗയും കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. Article 63 പ്രകാരമാണ് കൊളംബിയ കേസിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മെക്സിക്കോയുടെ അപേക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അംഗീകരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. റഫേൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക ICJ സമീപിച്ചതിന് പിന്നാലെയാണ് മെക്സിക്കോയുടെ നീക്കമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.